ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് നിരീക്ഷിക്കുമ്പോൾ മദ്യപിക്കുന്നവർ പോലും ഒരുപക്ഷെ മദ്യം ദുശീലമാണെന്ന് അംഗീകരിക്കുന്നു. കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, കാരണം മദ്യപാനം കൂടുന്ന ആപത്താണ്. പക്ഷേ നീ മദ്യം കുടിക്കരുതെന്ന് പറയാൻ രാമചന്ദ്രൻ മാസ്റ്റർ ആരാ ഒരാളോട്? അതെ, ഞാൻ ആരാ? അവന്റെ മൗലിക അവകാശം, അത് മൗലിക അവകാശമാണ്. കേരളത്തിലെ ജനങ്ങളെ എന്ത് കുടിക്കണം എന്ത് കുടിക്കരുത് എന്നൊന്നും പഠിപ്പിക്കാൻ ഒരു നേതാവും തുനിയരുത്. ജനങ്ങളുടെ ആവശ്യവും അവകാശവുമാണ് എന്ത് കുടിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നാളെ ഒരു കെ പി സി പ്രസിഡന്റ് അവതരിക്കുകയാണ്, ഞാൻ പന്നിമാംസം കഴിക്കുകയല്ല, അതുകൊണ്ട് കേരളത്തിൽ ആരും പന്നി കഴിക്കണ്ട, പന്നിമാംസം കഴിക്കണ്ട. അല്ലെങ്കിൽ വേറൊരു കെ പി സി പ്രസിഡന്റ് അവതരിക്കുന്നു, ഞാൻ ഗോമാംസം കഴിക്കുന്നയാളല്ല, അതുകൊണ്ട് കേരളത്തിൽ ആരും ഗോമാംസം കഴിക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അത് ശരിയല്ല. ഞാൻ മദ്യപിക്കാത്തത് എന്റെ അവകാശം. വേറൊരാൾ മദ്യപിച്ചാൽ അവന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ മദ്യപിക്കാത്തവനായതുകൊണ്ട് എനിക്ക് അവകാശമില്ല. അതെ, അതാണ് വ്യക്തിസ്വാതന്ത്ര്യം. വ്യക്തമാണ്. ജെ ആർ പത്മകുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട അഴിമതികളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നൊക്കെ ഒരു നിരീക്ഷണം ചില കോണുകൾ ഉന്നയിക്കുന്നുണ്ട്. സംഭവത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും കൂട്ടിമുട്ടലും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ അതിനകത്ത് വസ്തുതയുള്ളതായി നമുക്ക് പറയപ്പെടാനാകുമോ? ഈ വിഷയത്തെ എങ്ങനെ ബി ജെ പി കാണുന്നു? ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത് UDF പേരിൽ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നയം എന്താണ്? അതോടൊപ്പം തന്നെ UDF നയം എന്താണ്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ നയമോ UDF നയമോ അവർ ഭരിക്കുമ്പോൾ നടപ്പിൽ വരുത്തുന്നതിൽ തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്താണ് നയം? ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തെ സംബന്ധിച്ച് അത് മാറ്റിവെച്ചിട്ട് നേരത്തെ ജേക്കബ് ജോർജ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ അഭയം പ്രാപിക്കുകയാണ്. ഒരു തീരുമാനമെടുക്കാൻ കോടതി പറഞ്ഞത് 26 മുമ്പ് നിങ്ങൾ ഇത് ചെയ്യുന്ന ഈ ബാറുകളുടെ നിലവാരമുയർത്തി ആളുകളെ കുടിപ്പിക്കുന്നതാണോ നിങ്ങളുടെ നയം? അതല്ല, ഈ മദ്യപാനം ലഘൂകരിച്ച് കൊണ്ടുവരണോ, അതിൻ്റെ ഉപയോഗം ലഘൂകരിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണോ നിങ്ങളുടെ നയം? എന്തായാലും ആണായാലും പെണ്ണായാലും നിങ്ങൾ പറ. ഇപ്പോൾ ഇവർ പറയുന്നത് കോടതിയിൽ പറഞ്ഞാൽ ഞങ്ങൾ നടപ്പിൽ വരുത്തുമെന്ന സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഇതൊരു ഔദാര്യമൊന്നുമല്ല. കോടതി പറഞ്ഞാൽ ജനാധിപത്യ ഭരണകൂടത്തിൽ അത് നടപ്പിൽ വരുത്തിയേ പറ്റൂ. അവർ അവിടെ ചെയ്യേണ്ടത് കോടതിയിൽ ഗവൺമെൻറ് ഭാഗം അഭിഭാഷകൻ ഗവൺമെൻറ്റിന് വേണ്ടി പറയേണ്ടത് ഞങ്ങളുടെ നയം ഇന്നതാണ്, മദ്യ ഉപയോഗം കുറയ്ക്കുന്നതാണോ അല്ലെങ്കിൽ കൂട്ടുന്നതാണോ ഇന്നതാണ് ഞങ്ങളുടെ നയം എന്ന് പറയാതെ കോടതി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസിനെ മുഖ്യമന്ത്രി ആക്കിയാൽ മതി. അല്ല, അതാണ് പറഞ്ഞത്. അപ്പോ എങ്ങനെയായാലും കോടതി അല്ല, കോടതി ഒരാഴ്ചക്ക് മുന്നേ നടത്തിയ നിരീക്ഷണം ഈ അവസ്ഥയിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കോടതി പറഞ്ഞത് വളരെ അടിയന്തരമായി ജനങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു പ്രശ്നമായി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമല്ല ഇത്, തകരുമ്പോഴാണ് ഭഗവാൻ അല്ല ഇടപെടേണ്ട ഒരു പ്രശ്നമല്ല ഇത് എന്ന് പറഞ്ഞ കോടതി ഇപ്പൊ പറയണ 26 തീയതിക്കകത്ത് നിങ്ങൾ ഉടനെ നിങ്ങളുടെ നയം പറയണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു നിലപാട് കോടതിക്ക് ബോധ്യമായി എന്നുള്ളതാണ്. അതാണ് രാമചന്ദ്രൻ മാസ്റ്റർ ഇതിനകത്ത് വിരൽ ചൂണ്ടുന്നത്. ഇവിടേക്കാണ്, ശരിയാണ്, മദ്യപാനം ദുശീലമായി ഭൂരിപക്ഷം വരുന്നവർ അംഗീകരിച്ചിരിക്കാം. പക്ഷേ ആ ശീലത്തെ അതിൻ്റെ യഥാവിധി ഭരണകൂടം അനുവദിക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിച്ച് നടപ്പാക്കാൻ കഴിയണം. അതാണ് അതിനകത്ത് വസ്തുത. മൗലിക അവകാശ ധ്വംസനം അതിനകത്ത് ഉണ്ടാകരുത്. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധതയുടെ ഭാഗമായിട്ട് ഒട്ടേറെ വശങ്ങൾ അതിനുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ പത്മകുമാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഏകീകൃതമായ അഭിപ്രായം നിങ്ങൾക്ക് രൂപപ്പെടുത്താനാകുന്നില്ല. നിങ്ങൾ എങ്ങനെ 26 മദ്യനയം നൽകും? രാമേന്ദ്ര മാസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. UDFന്റെ പ്രകടന പ്രക്രിയയിൽ ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം നടപ്പാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. 5 ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത്. 5 കൊണ്ട് ഇത് ഈ മദ്യ നിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കും എന്ന് പറഞ്ഞതാണ്. ജനങ്ങളെ നാളെ നമ്മളെ UDFനെ വിശ്വസിക്കാത്ത സ്ഥിതി വരും. ജനങ്ങൾ ചോദിക്കില്ലേ നാളെ നിങ്ങൾ ഈ വരാനിരിക്കുന്ന 2016 തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നമ്മളെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചോ? ഞങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മദ്യത്തിന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾ നടപടിയെടുത്തത് എന്ന് ചോദിക്കില്ലേ? ഘട്ടം ഘട്ടമായി നിർത്തലാക്കണം. ഘട്ടം ഘട്ടമായി ഇന്ന് ഇപ്പൊ തന്നെ 3.5 ഇനി 1.5 ഉള്ളൂ. ആ 1.5 ഈ മദ്യ നിരോധനം ഘട്ടം ഘട്ടമായി നിർത്തും എന്ന് പറഞ്ഞ ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഈ കാര്യമൊന്ന് കോടതി പറഞ്ഞാൽ പോലെ അത് പറയാൻ നിങ്ങൾ താമസിക്കുന്നു, അതാണ് ഞങ്ങളുടെ ചോദ്യം. തീർച്ചയായും തീർച്ചയായും ആ ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ PA സലീം നൽകും എന്ന് തോന്നുന്നു. ഫിലിപ്പോസ്,
ലേക്ക് വന്നാൽ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിൻ്റെ യഥാർത്ഥത്തിൽ ഒരു നല്ല കള്ളിശാപ്പ് സംസ്കാരം, അതായത് നല്ല മദ്യം ആവശ്യമുള്ളവർക്ക് നല്ല രീതിയിൽ യഥാവിധി നൽകുക എന്നത്. പക്ഷേ ശ്രീ ഫിലിപ്പോസ്, ഈ നിലവാരമില്ലാത്ത ബാറുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇമേജ് ബിൽഡിംഗ് എക്സർസൈസ് ഒക്കെ ഉണ്ട് സുധീരൻ്റെ എന്നൊക്കെ നിരീക്ഷിക്കപ്പെടുന്നു. ഒരു പക്ഷം അതവിടെ നിൽക്കട്ടെ, പക്ഷേ ബാറുകളിൽ നൽകുന്ന അച്ചാറിൽ പോലും മൂത്രത്തിൻ്റെ അംശം കണ്ടെത്തി ഈ നാട്ടിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാനാകുമോ? അത് നല്ല മദ്യപാനത്തിനും പ്രശ്നമല്ലേ? ഈ നിലവാരം നിലവാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? കുടിക്കുന്ന ആളിനെ സംബന്ധിച്ചാൽ സാധാരണക്കാരാണ്, ഈ സ്ഥിരമായി കുടിക്കുന്ന സാധാരണക്കാർ, കൂലിപ്പണിക്കാരനൊക്കെ പോകുന്ന സ്ഥിരമായിട്ട് ഈ ഓടിച്ചെന്ന് കൗണ്ടറിൽ നിന്ന് നിൽപ്പനടിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ബാറുകൾക്കും, വലിയ സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള ബാറുകൾക്ക് പോലും ലൂങ്കി ബാർ കൗണ്ടറുകളുണ്ട്, ലൂങ്കി കൗണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ നിലവാരം എന്ന് പറഞ്ഞാൽ എന്താ, കഴിക്കുന്നവനൊരു എതിരുമില്ല, അവൻ എ സി വേണം നിർബന്ധമില്ല. പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രം നിലവാരം നിലവാരം. ഈ ഇപ്പം ബിവറേജ് കോർപ്പറേഷൻ നിന്ന് 50 രൂപയ്ക്ക് കിട്ടുന്ന 50 മില്ലി മദ്യം ബാർ ഹോട്ടലിൽ പോയി 300-400 രൂപ കൊടുത്ത് കുടിക്കണമെന്ന് പറഞ്ഞാൽ വിവേചനമല്ലേ? സാധാരണക്കാർ മദ്യപിക്കണ്ടെന്നാണോ ഈ ഗവൺമെൻറ് പറയുന്നത്? ഈ സാധാരണക്കാർ മദ്യപിക്കുന്നത് പറഞ്ഞാൽ അവൻ ബിവറേജ് പോയി ക്യൂ നിൽക്കണം. ഇന്നിപ്പം വൈകിട്ട് നടന്ന ഒരു സംഭവമാണ്, മല്ലപ്പള്ളിയിലെ ബിവറേജ് കൗണ്ടറിൽ നിന്ന് ആളിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി, 5 പേരെ പിടി ചർച്ച ചെയ്തോളൂ. രാജു എന്ന് പറയുന്നവൻ മദ്യം വാങ്ങാൻ നിന്നതാണ്, അവനെ അവിടെ നിർത്തുന്നില്ല. അത്ര ഹരാസ്മെന്റ് ആണ് നടക്കുന്നത് ഈ ബാർ. ഇവിടുത്തെ ക്ലബുകളിലൊക്കെ നടക്കുന്നത് എന്താ, ഒന്നാം മുന്തിയ ക്ലബുകളിലൊക്കെ ഇഷ്ടം പോലെ മദ്യം വിൽക്കുന്നില്ലേ? അവിടെ നിന്നാലും പോലീസുകാർ ഹരാസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ നിലവാരം പറഞ്ഞ് വെറുതെ തട്ടിപ്പടുത്തുകയാണ്. 418 ബാറുകളിൽ നിലവാരമുള്ളത്, ഇവിടെ എല്ലാ സ്റ്റാർ ഹോട്ടലുകളുടെയും ബാറുകൾ ലൂങ്കി കൗണ്ടറുകളുണ്ട്. ഇപ്പം അവിടുന്ന് സാധാരണ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് നിലവാരം പറഞ്ഞത് വിചാരിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം പ്രത്യക്ഷിച്ച് അവരെ ഡയറക്റ്റ് നേരിട്ട് കച്ചവടം നടത്തുന്നില്ല അവർ ബാറ്. ഇതൊരു വ്യവസായമാണ്. മുസ്ലിം ലീഗിലെ ആരും, അല്ലെങ്കിൽ ആ മുസ്ലിം സമുദായത്തിലെ ആരും നേരിട്ട് ഈ മദ്യ വ്യവസായത്തിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്ന ബാറുകളിൽ 90% ക്രിസ്ത്യാനികളുടെയാണ്, അടഞ്ഞുകിടക്കുന്നതിൽ 90% ഹിന്ദുക്കളുടെയാണ്. അതുകൊണ്ട് KCBC ഒക്കെ വന്ന് പറയും ഇനിയും തുറക്കണ്ടൊന്നും, കാരണം തുറന്നു വെച്ചിരിക്കുന്നവർക്ക് കച്ചവടം വന്നോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഇവിടുത്തെ. പിന്നെ രണ്ടാമത് വരാൻ പോകുന്ന സംഭവം, ചാരായം നിരോധിച്ച ശേഷം ഇവിടെ നടന്ന ഇലക്ഷനിലെ UDF പച്ച തപ്പിയില്ല. ഇനിയും ഇത് നിരോധിച്ചു കഴിഞ്ഞ് ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരു, ഈ കുടിക്കുന്നവർ തന്നെയല്ലല്ലോ, കുടിക്കാത്തവർക്കും ഈ അനീതി കാണുമ്പോൾ അറിയരുതോ? ഒരു വർഷത്തേക്ക് മാത്രം ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൽ സംഭവിച്ചോളം തന്നെ കേരളത്തിലെ സീറ്റുകൾ കിട്ടുമോ ഇല്ലെന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി ശ്രീ ജേക്കബ് ജോർജ്, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല ഫിലിപ്പോസും അതിലെ സാമുദായിക അസമത്വത്തെ കുറിച്ച്, സാമുദായിക അസമത്വമല്ലേ KCBC അല്ലാതെ വേറെ ഏതെങ്കിലും സംഘടന ഇതിനു വേണ്ടി പ്രത്യക്ഷമായിട്ട് ശ്രമം ചെയ്യുന്നുണ്ടോ? ഫിലിപ്പോസ് കത്തോലിക്കനാണോ ഓർത്തഡോക്സുകാരനാണോ ഏതാണോ? ഇത് സമുദായം തന്നെയല്ല. ഇപ്പം ഇവിടെ ജയിക്കുന്ന 140 ജയമണ്ഡലങ്ങളിലെ 10-12 പേര് മാത്രമേ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുള്ളൂ, ബാക്കി 100, 500, 1000 താഴെയാണ്. ഒരു നിയോജകമണ്ഡലത്തിൽ 10,000 പേരെ മദ്യം വിവേചിക്കുന്നവർ തിരിഞ്ഞു നിന്നാൽ ഇവർ ജയിക്കുകയില്ല. ശ്രീ ബ്ലേസ് ജയപ്രകാശ്, ഈ സുധീരന്റെ ഈ നടപടി മദ്യപാനികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുമോ? ഇത് ചില ബാറുടമകളുടെ വയറ്റത്തടിക്കുന്നത് മാത്രമല്ലേ ഈ സംഭവങ്ങൾ പുരോഗമിക്കുന്നത്? ഈ ആന്തരിക വൈരുദ്ധ്യമാണോ യഥാർത്ഥത്തിൽ ഇന്ന് രാഷ്ട്രീയമായി കൂടി ഏറ്റുമുട്ടുന്നത്? എങ്ങനെയാണ് സാമൂഹികമായി ഈ വിഷയത്തെ നിരീക്ഷിക്കാനാകുന്നത് ശ്രീ ബ്ലേസ് ജയപ്രകാശ്? ഇന്നത്തെ കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിപൽക്കരമായ സാമൂഹ്യ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് അമിത മദ്യപാനാസക്തി. ഈ അമിത മദ്യപാനാസക്തിയെ നേരിടാൻ പ്രതിജ്ഞാബദ്ധമായ രണ്ട് സംഘടനകളാണ് SNDP യോഗവും കോൺഗ്രസ് പാർട്ടിയും. മദ്യനിരോധനം പ്രഖ്യാപിത നിലപാടായി സ്വീകരിച്ച രണ്ട് സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളുടെയും നേതൃത്വത്തിലിരിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഈ വിവാദത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും നിരീക്ഷിച്ചാൽ നമുക്കതിൽ തെറ്റുകാണാൻ കഴിയില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ +2 കോഴ അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഗവൺമെന്റിന് കലവറയില്ലാത്ത പിന്തുണ നൽകുകയാണ് അദ്ദേഹം. അദ്ദേഹം SNDP യോഗത്തിന് ഒരിക്കലും പുറകോട്ട് പോകാൻ കഴിയാത്ത സാമുദായിക സംവരണം അടക്കമുള്ള വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. എങ്ങനെയെങ്കിലും എന്റെ 4 ബാർ ഒന്ന് തുറന്നു തന്നാൽ മതി എന്ന തരത്തിലുള്ള ഒരു ബാർ മുതലാളിയുടെ തികച്ചും സങ്കുചിതമായ ഒരു നിലപാടിലേക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി അധപ്പതിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് VM സുധീരനാകട്ടെ തന്റെ എല്ലാ പ്രഖ്യാപിത നിലപാടുകളിലും അദ്ദേഹം വെള്ളം ചേർത്തു. ഗാർഡൻ കമ്മിറ്റി റിപ്പോർട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട സാമുദായിക സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഐസ്ക്രീം പാർലർ വിവാദങ്ങൾ, ഇത്തരം എല്ലാ കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഏതാനും ചില ബാറുകൾ പൂട്ടിച്ച് എന്റെ പ്രതിച്ഛായ ഞാൻ പ്രോജ്വലിപ്പിച്ച് നടത്തും എന്ന
നേരത്തെ അജിം ഷാദ് നിരീക്ഷിച്ചതുപോലെ നവോത്ഥാന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയത്തെ തികച്ചും വ്യക്തിഗതമായ ഒരു അജണ്ടയുടെ വളരെ പരിമിതമായ ചുറ്റുവട്ടത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഈ രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കേവല വ്യക്തി സ്വാതന്ത്ര്യവാദവുമായി ശ്രീ ജേക്കബ് ജോർജിനെ പോലുള്ള വളരെ സീസൺഡായ ഒരു മാധ്യമ പ്രവർത്തകൻ നിരീക്ഷിക്കുമ്പോൾ അതിൽ തീർച്ചയായും മദ്യപാനാസക്തി, അമിത മദ്യപാനാസക്തി അതിന് രോഗമായി കണ്ടുകൊണ്ടെങ്കിലും അതിനെ ഒരു ചെറുക്കേണ്ടതിന്റെ സാമൂഹ്യമായ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ അതിനെ ആ ഒരു തരത്തിൽ പരിമിതപ്പെടുത്തി കണ്ടതിലുള്ള ഒരു ആശങ്ക കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജെ ബ്ലേസിയ പ്രകാശ് നിൽക്കൂ, ഫിലിപ്പോസിന് എന്തോ പറയാനുണ്ട്. അല്ല, അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മദ്യം എന്ന് പറഞ്ഞാൽ വിദേശ നിർമ്മിത ഇന്ത്യൻ മദ്യ ഫോറിൻ ലിക്കർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 5250 കള്ളുഷാപ്പുകളുണ്ട്, ആ വിഷാംശമാണ്, വിഷമാണ് കലക്കി കൊടുക്കുന്നത്. അന്ന് എല്ലാവർക്കും അറിയാം, ഭരിക്കുന്നവർക്കും അറിയാം, അത് വിൽക്കുന്നവർക്കറിയാം, കുടിക്കുന്നവർക്കറിയാം, അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇച്ചിരി അപകടം കുറഞ്ഞ വിദേശ ഈ ഇന്ത്യൻ ഫോറിൻ ലിക്കർ കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ബിവറേജസ് കോർപ്പറേഷൻ്റെ കച്ചവടത്തിനും ബാറുകളിലും മാത്രമേ ഉള്ളൂ ഈ മദ്യവർജന പ്രസ്ഥാനക്കാർക്ക് വാശി. ഇവിടെ ചാരായം നിരോധിച്ചില്ലേ, എന്നിട്ട് പിന്നെ ചാരായം കച്ചവടം നിന്നോ? ഇല്ല, ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം അടുത്ത കാലത്ത് കഞ്ചാവ് വേട്ടയുണ്ട്, സ്കൂളുകളുടെ മുറ്റത്തു നിന്നൊക്കെയാണ് കഞ്ചാവ് കിട്ടുന്നത്. അത് ഒന്നോ രണ്ടോ കേസോ പിടിക്കുന്നത്, കിലോ കണക്കിനാണ് കഞ്ചാവ് കച്ചവടം നടക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. ഈ അപകടം കുറഞ്ഞ ഈ ഫോറിൻ ലിക്കറിനെ കുറിച്ച് മാത്രമാണ് ചർച്ച, അത് മാത്രമേ ഉള്ളൂ. മറുപടി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ കഴിക്കുന്ന കരുവേപ്പില എൻഡോ സൾഫാൻ അല്ലേ, പച്ചക്കറി മുഴുവൻ വിഷാംശമല്ലേ, കോഴി വിഷാംശമല്ലേ, എന്തുമാണ് കഴിക്കാൻ പറ്റുന്നത്? ഈ മദ്യപ്രകാശ്, ഇത് ഫിലിപ്പോസിന്റെ മാത്രം വാക്കുകളല്ല, ഇവിടെ നല്ല മദ്യം സുലഭമായി ലഭിക്കും ഒട്ടനവധി പേരുടെ ഭാഷ്യമാണ് അദ്ദേഹം. ഈ മദ്യത്തിനകത്ത് മാത്രമേ കൃത്രിമയില്ലാതുള്ളൂ, വിദേശ മദ്യത്തിൽ മാത്രമേ കൃത്രിമയില്ലാതുള്ളൂ, ബാക്കി എല്ലാ സാധനവും വിഷാംശമല്ലേ. കേട്ടില്ല, ശ്രീ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ വാർഡുകളിലും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നല്ല മാന്യമായ മദ്യ വിപണന ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാം. 5 മണി തൊട്ട് 9 മണി വരെ പകൽ മദ്യപിക്കുന്നത് ഒരു തരത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന്, അതിന് ശ്രീ ജേക്കബ് ജോർജ് അതിന് വ്യക്തി സ്വാതന്ത്ര്യവാദവുമായി എങ്ങനെ കാണുമെന്ന് അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തനം എങ്ങനെ നിരീക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും വൈകുന്നേരം കേരളത്തിന്റെ കാലാവസ്ഥ ഒക്കെ പരിശോധിക്കുമ്പോൾ പകൽ മദ്യപിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എത്ര ഭീകരമായ ഒരു ദുരന്തത്തിലേക്കായിരിക്കും നമ്മുടെ സമൂഹത്തെ കൊണ്ട് ഇന്ന് കേരളത്തിൽ പരിഷ്കൃതമായ രാജ്യം മുമ്പോട്ട് വെക്കുന്ന ഒരു നല്ല മദ്യ സംസ്കാരം, അതിന് വിരുദ്ധമാണ് ഈ കാര്യങ്ങളൊക്കെയും എന്ന് പറയുമ്പോൾ സുധീരന്റെ പ്രശ്നങ്ങളെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ പറ്റും. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതെല്ലാം പഠിച്ചിട്ട് ബ്ലേസിന്റെ അഭിപ്രായം കൂടെ കേൾക്കട്ടെ, ഗവൺമെന്റ് ഒരു നയം ഉണ്ടാക്കട്ടെ. ആ നയം രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും KPCC അധ്യക്ഷനും അദ്ദേഹത്തിൻ്റെതായി കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം. ഇത് ഒരു ഒത്തുതീർപ്പിനുമില്ലാതെ ഞാൻ പിടിച്ച മുയലിന്റെ കൊമ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിനോടാണ് രാഷ്ട്രീയത്തിലുണ്ടല്ലോ ഇത് വേണം. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞത്, ഒരാളുടെ ഈ ഇവിടുത്തെ അന്തരീക്ഷത്തിന് യോജിച്ച തരത്തിൽ ലോകം മുഴുക്കിയ മദ്യമുണ്ട്. നമ്മളൊരു ഗവൺമെന്റ് നോക്കിയാൽ ഇവിടുത്തെ മദ്യം നിരോധിക്കാമെന്ന് വിചാരിക്കുന്നത്, അത് നിരോധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വേറെ ഇതിനേക്കാൾ 10 മടങ്ങായിരിക്കും, വലിയ അപകടമായിരിക്കും. ഞാനിപ്പോൾ ഉണ്ടല്ലേ ഫിലിപ്പോസിനെ പോലുള്ളവരോട് ഞാൻ പറയും, ഫിലിപ്പോസേ മദ്യപിക്കരുത്, കള്ള അപകടമാണ്, കള്ള് വിഷമാണ്, മദ്യം വിഷമാണ്, യാതൊരു സംശയമില്ല. ഞാൻ ഏത് പുറപ്പുറത്ത് കയറിയെന്നും ഏത് മൈക്ക് വെച്ചും ഞാൻ പറയാം. പക്ഷെ 67 മദ്യം നിരോധിച്ച ആ കാലഘട്ടത്തിൽ KPR ഗോപാലിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജയിലിൽ ചെന്നപ്പോൾ പിടിക്കപ്പെട്ടത് മുഴുവൻ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, വാറ്റുകാരായ വ്യക്തികൾ. അങ്ങനെ വളരെ പീഡനമായ ആ ഒരു ജയിൽ തൊഴിലാളി വിരുദ്ധമാകുന്ന വശത്തേക്ക് കുറിച്ച് ഒരു ഉദാഹരണം കൂടെ പറയട്ടെ ബ്ലേസിനോട് കേൾക്കാൻ. ബ്ലേസേ, മുമ്പൊക്കെ ഞങ്ങളുടെ കോളേജ്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാവരും പിള്ളേരെല്ലാം സ്കേർട്ട് വലിക്കായിരുന്നു, ഞാനൊന്നും സ്കേർട്ട് വലിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് സ്കേർട്ട് വലിക്കുക എതിരാണ്, ഞാൻ പുകവലിക്കുക എതിരാണ്, എനിക്ക് താല്പര്യമില്ല, അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. പക്ഷേ പുകവലിക്കരുതെന്നാരോടും ഞാൻ പറയുകയല്ല, പുകവലി നിന്നുപോയില്ലേ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പുകവലിക്കുന്നവരെ കാണാനില്ലല്ലോ. ബോധവൽക്കരണത്തിന്റെ വശം ഉയർത്തിക്കാട്ടണം. അവിടെയാണ് KPCC പരാജയപ്പെട്ടത്. അവിടെ സർക്കാരിൻ്റെ നിലപാടുകൾ ഏത് വിധത്തിലാണ് പ്രസക്തമാകുന്നത്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്.